I'm gonna tell you something. It's gonna seem crazy. You go through there, it's 1960. Hi guys, welcome to Seeroo Books. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2016 ഹുളുവിലൂടെ റിലീസ് ചെയ്ത 11/22/63 എന്ന ഒരു മിനി സീരീസിനെ കുറിച്ചാണ്. അതേ സെയിം പേരിൽ ഇറങ്ങിയ സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് ഇറക്കിയിരിക്കുന്നത്. ഒരു സാധാരണ ഇംഗ്ലീഷ് ടീച്ചർ 60s ടൈം ട്രാവൽ ചെയ്തു പോയി JFK എന്ന് വെച്ചാൽ ജോൺ എഫ് കെന്നഡിയുടെ അസാസിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കഥയാണ് ഈ സീരീസിലൂടെ പറയുന്നത്. ഈ സീരീസിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ 1963 നവംബർ 22 JFK കൊല്ലപ്പെടുന്നത്. ടൈം ട്രാവൽ ഇൻവോൾവ്ഡ് ആണെങ്കിലും ജസ്റ്റ് ടൈം ട്രാവലിംഗ് സയൻസ് ഫിക്ഷൻ സീരീസ് മാത്രമല്ല ഇത്. ആ 60s ഉണ്ടായിരുന്ന റേസിസവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് എടുത്തു കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് JFK അസാസിനേഷൻ പ്രിവെൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ബെറ്റർ വേൾഡ് ആയിരിക്കുമെന്ന് വിശ്വസിച്ചാണ് നമ്മുടെ നായകൻ 60s ടൈം ട്രാവൽ ചെയ്തു പോയി ആ അസാസിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ 60s ചെല്ലുന്ന നമ്മുടെ നായകൻ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ മെയിൻ മിഷനായിട്ടുള്ള ഈ അസാസിനേഷനെ പ്രിവെൻറ്റ് ചെയ്യലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി അദ്ദേഹം സ്വന്തമായ ഒരു ജീവിതം തന്നെ അവിടെ നയിക്കാനായി ശ്രമിക്കുന്നൊക്കെയുണ്ട്. പിന്നെ സാധാരണ ടൈം ട്രാവൽ സീരീസിലും ഫിലിംസിലും കാണുന്ന പോലെ പാസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഫ്യൂച്ചറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്കും ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സീരീസിലുള്ള ടെക്നിക്കൽ വശങ്ങളും എല്ലാം വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ മേക്കേഴ്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആ 60s കാലഘട്ടങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ടാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ടൈം ട്രാവൽ ഇൻവോൾവ് ആണെന്ന് കരുതി ഇത് ജസ്റ്റ് ഒരു സയൻസ് ഫിക്ഷൻ സീരീസ് മാത്രമാണെന്ന് കരുതി ബാക്കിയുള്ള സയൻസ് ഫിക്ഷൻ ഇഷ്ടമല്ലാത്തവർ കാണാതിരിക്കുന്നതും വേണ്ട, എല്ലാവർക്കും കാണാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഉള്ള ഒരു നല്ലൊരു മിനി സീരീസാണ് ഇത്. ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു സീരീസാണ് എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ സാധാരണ ചില ടൈം ട്രാവൽ മൂവീസിലും സീരീസിലും കാണുന്ന പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയൊന്നുമല്ല ഇതിനകത്ത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സ്പൈഡർമാൻ ട്രിലോജിയിൽ നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹാരിയെ അവതരിപ്പിക്കുന്ന ജെയിംസ് ഫ്രാങ്കോയാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാധാരണ ഉള്ള റോളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റോള് തന്നെയാണ് അദ്ദേഹം ഇതിൽ ചെയ്തിരിക്കുന്നത്. അതും അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ ബലിപ്പിക്കുന്നൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു സീരീസ് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.